നമസ്കാരം. നമ്മൾ പുതിയ മൺചട്ടികളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഉപയോഗിക്കും മുമ്പ് ഒന്ന് മയക്കിയെടുക്കാറില്ലേ? ഇപ്പോൾ സാധാരണ പഴയ കാലത്തൊക്കെ ഉമി കരിച്ചിട്ടൊക്കെയാണ് ചട്ടി മയക്കിയിരുന്നത്. പിന്നീട് അത് തേയില വെള്ളമിട്ട് തിളപ്പിച്ച് മയക്കാറുണ്ട്, പിന്നെ കഞ്ഞിവെള്ളം ഇട്ട് തിളപ്പിച്ച് മയക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ അടുപ്പ് കത്തിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചട്ടി മയക്കിയെടുക്കണമെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു മൂന്ന് ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടീനെ നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കണം. അപ്പോൾ മിനിമം രണ്ട് ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം. രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചൂളയിൽ വയ്ക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്നും ചൂടെത്തി കാണില്ല. അപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഈ മൺതരികൾ തമ്മിൽ ഓരോരോ കണികളും തമ്മിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളീ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ മൺചട്ടിക്ക് നല്ല ഫലം കിട്ടും ചെയ്യും, മണ്ണിന് നല്ല ഉറപ്പ് കിട്ടും ചെയ്യും. ഇതിൽ മണ്ണിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ, അതൊക്കെ മാറിക്കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചട്ടി ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് രാത്രിയും ഒരു പകലും മുഴുവൻ ഇത് വെള്ളത്തിൽ കിടന്നു. ഇനി നമുക്കിതിനെ നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഇനി ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉരച്ച് കഴുകാം. സോപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് സാധാരണ വെറും സ്പോഞ്ച് കൊണ്ട് ഞാനിങ്ങനെ നന്നായി കഴുകിയെടുക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, സോപ്പ് ഉപയോഗിക്കുമ്പോഴും ഈ സോപ്പിനെ ഈ ചട്ടി വലിച്ചെടുക്കും, ഈ മണ്ണിത് വലിച്ചെടുക്കും. അപ്പോൾ പിന്നീട് നമ്മളിത് അടുത്ത കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ സോപ്പിൻ്റെ ഒക്കെ അംശം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഈ ചട്ടിയെ നമുക്കിനി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. ഇപ്പം തന്നെ ഉണങ്ങിക്കിട്ടും, ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് ഉണക്കിയെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ചട്ടി എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇവിടെ നിന്ന് എടുക്കാം. നല്ല വെയിലുണ്ടായിരുന്നു, ഒരു മണിക്കൂറോളം ഞാൻ വെയിൽ കൊള്ളിച്ചു, നല്ല വെയിലുണ്ടായി. ഇപ്പോൾ ഉണ്ടോ, നമ്മൾ ഈ ചട്ടി വെള്ളത്തിലിട്ടപ്പോൾ തന്നെ ആ പുതു ചട്ടിയുടെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പം നമ്മളിപ്പോൾ ഈ ചട്ടികളെല്ലാം വെയിലത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ചട്ടിയുടെ ഉള്ളിലേക്ക് ഈ വെളിച്ചെണ്ണയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ പുറം ഭാഗവും ആക്കി കൊടുക്കാം. ഇനി അടുത്ത ചട്ടി ഞാനിപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് ഈ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇവിടെ വെക്കാം. ഇനി ഇതിന് വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ചട്ടി യൂസ് ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിക്കും മുമ്പ് ചില ആളുകൾ തേങ്ങ പീര ഇട്ടിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇത് ഈ ചട്ടി ഉപയോഗിക്കുമ്പോൾ ആദ്യം ഇത്തിരി പപ്പടം കാച്ചെടുക്കാം, അപ്പോൾ നല്ല മയം കിട്ടും. പപ്പടം കാച്ചുമ്പോൾ ഇതിൽ വെളിച്ചെണ്ണ പോകുമല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്ക് എത്തും, ചട്ടി ചൂടാവുകയും ചെയ്യും, അപ്പോൾ ചട്ടി നല്ല മയം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുപ്പിലൊന്നും വെക്കാതെ നമ്മുടെ ചട്ടി സൂപ്പറായിട്ട് നമ്മൾ മയക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരും. അപ്പോൾ ഈ വെളിച്ചെണ്ണ അടുത്തൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.